ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിൽ കടമെടുക്കാൻ ഗവൺമെന്റ് ഇങ്ങനെ പെടാപാട് കൂടിയാണെന്ന് അറിയാമല്ലോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കടമെടുക്കാൻ പെടാപാടുകയാണ് അതിന് പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട് കടമെടുക്കുന്നതിന് എന്ത് കുഴപ്പം എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പിണറായി വിജയനും ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും എന്നാൽ ആറര വർഷം മുമ്പ് നമ്മുടെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് ഞാൻ അത്യാവശ്യം ഒരു സെന്റൻസ് അത്യാവശ്യമുള്ള ഒരു സെന്റൻസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതായത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ വാങ്ങിയത് 64,692 കോടി രൂപയാണ് കടമെടുത്ത കാര്യം പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് പറഞ്ഞത് കേരളത്തിൽ ഇന്ന് ഓരോ കുഞ്ഞും ജനിക്കുന്നത് 47,788 രൂപ കടത്തിലാണ് പിണറായി വിജയൻ ആറര വർഷം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് ഈ സാമ്പത്തിക വർഷാവസാനം 159,523 കോടിയിലേക്കും കടം എത്തുമെന്നാണ് വിലയിരുത്തൽ ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ കുറിച്ചാണ് എ കെ ആന്റണി വൻതോതിലുള്ള വികസനമാണ് നടക്കുന്നതെന്ന് പറഞ്ഞത് അന്ന് എ കെ ആന്റണി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം നല്ലൊരു വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നതെന്നൊക്കെ ആന്റണി പറഞ്ഞിരുന്നു അത് സഹിക്കാൻ വയ്യാതെ ആനണിക്കിട്ട് കൊട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ പിണറായി വിജയൻ ഇന്നത്തെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അന്ന് അദ്ദേഹം പറഞ്ഞത് അത് അനാവശ്യമാണ് അങ്ങനെ ഒരു കടമെടുക്കൽ ശരിയല്ല കാരണം കേരളം ഉണ്ടായത് മുതൽ ഇതുവരെ ഉള്ളതിനേക്കാളും അധികം കടം എടുത്തിരിക്കുന്നു എന്നാണ് 47,788 രൂപ ഓരോ ജനിക്കുന്ന കുട്ടിയും കടത്തിലാണ് കേരളത്തിൽ എന്നൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആറര വർഷം മുമ്പ് ഈ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എന്താണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ജി എസ് ടിയുടെ പുനഃസംഘടനയായി ബന്ധപ്പെട്ട് അതിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു ജി എസ് ടിയെ പുനഃസംഘടിപ്പിച്ചു ജി എസ് ടി ആണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പുനഃസംഘടിപ്പിക്കുന്നു കാര്യമൊന്നും നടക്കില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ ജനങ്ങളുടെ മുന്നിലൊരു പിന്നെ കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്തായാലും ജി എസ് ടി പുനഃസംഘടന എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് പരസ്യം ഫുൾ പേജ് പരസ്യമൊക്കെ പത്രങ്ങളിൽ കൊടുത്തിട്ട് വലിയൊരു മാമാങ്കം നടത്തി അതിന് അത് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇതാ ഇങ്ങനെയാണ് 20 വർഷം കൊണ്ട് കേരളത്തിന്റെ കടം 13 ഇരട്ടിയാണെന്നാണ് പ്രചരണം വെറുതെ പ്രചരിപ്പിക്കുകയാണേ ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ചുമ്മാ പ്രചരിപ്പിക്കുന്നു എങ്ങനെ 20 വർഷം കൊണ്ട് കേരളത്തിന്റെ കടം 13 ഇരട്ടിയായെന്നാണ് പ്രചരണം എന്നാൽ 20 വർഷം മുമ്പ് 63,000 കോടി രൂപയായിരുന്നു സംസ്ഥാന ആഭ്യന്തര വരുമാനം ഇന്ന് 10 ലക്ഷം കോടി രൂപയിലധികമായി ഇതര സ്രോതസ്സുകളിൽ നിന്നും കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശത്തിന് ഇപ്പോൾ കേന്ദ്രം തടസ്സം നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെന്റൻസുകൾ പറഞ്ഞത് അന്ന് ഇങ്ങനെ കടമെടുക്കുന്നതിന് നിങ്ങൾ എന്തിനു തടസ്സപ്പെടുന്നു അതായത് ആഭ്യന്തര ഉൽപാദനം കേരളത്തിന് കൂടിയിരിക്കുന്നു 20 വർഷം മുമ്പ് വെറും പിന്നെ 63,000 കോടി രൂപയായിരുന്നു അന്നത്തെ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്നത് ഏകദേശം 10 ലക്ഷം കോടി രൂപയായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ വ്യാഴാഴ്ച ന്യായീകരിച്ചത് എന്നാൽ ഈ പറയുന്ന 6.5 വർഷം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്നത്തെ ആഭ്യന്തര ഉൽപാദനം എത്രയാണെന്ന് മുഖ്യമന്ത്രി പറയുകയോ അത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അന്ന് കടം വാങ്ങിക്കുന്നത് ശരിയാണെന്നും ആ ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് മാത്രമേ ഉമ്മൻചാണ്ടി കടമെടുത്തിട്ടുള്ളൂ എന്നും അറിയാമായിരുന്നിട്ടും ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്താനാണ് അന്ന് ശ്രമിച്ചത് അന്നത്തെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 23% ഏകദേശം 22.9% അന്ന് പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി കടമെടുത്തത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 22.9% മാത്രം എന്നാൽ ഇപ്പോൾ ഈ ന്യായീകരിക്കുന്ന ഇപ്പോൾ ആഭ്യന്തര ഉൽപാദനം കൂടി എന്ന് പറഞ്ഞും കടമെടുക്കുന്നതിന് ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ ചെയ്യുന്ന കടമെടുപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ 33.8% പിന്നെ ആണ് ആഭ്യന്തര ഉൽപാദനത്തിന്റെ 34% ഇപ്പോൾ കടമെടുക്കുകയാണ് അന്ന് 22.9 അതായത് 23% അന്ന് ഉമ്മൻചാണ്ടി കടമെടുത്തപ്പോൾ കുറ്റപ്പെടുത്തി ഇന്ന് ആഭ്യന്തര ഉൽപാദനത്തിന്റെ 34% കടമെടുത്തിട്ട് ഒരു കുറ്റവുമില്ല ഇതാണ് നമ്മൾ കാണുന്ന ഇരട്ടച്ചങ്കൻ എന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് മുഖം